ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമ്മുടെ നീർദോശയാണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. നമ്മൾ പത്തിരിപ്പൊടി വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവാക്കേണ്ടി വരും. പക്ഷേ മിക്സിയിലിട്ടിട്ടൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നീർദോശ ആവില്ല കേട്ടോ. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ദോശയായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ളത് ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നമ്മൾ കലക്കിയെടുക്കുന്ന ദോശയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇനി ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളതൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തീയൂട്ടി എടുക്കുകയാണ് കേട്ടോ. കുറേ ദിവസം ഞാൻ ദോശ ചുട്ടിട്ടുണ്ടായിരുന്നത് ഗ്യാസിലാണ്. ഇപ്പം ഞാൻ എന്താ പറയുക, അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അടുപ്പത്ത് ചുട്ടെടുക്കണതുകൊണ്ട് തന്നെ റെഡിയാവില്ല എന്നറിയില്ല കേട്ടോ. പക്ഷേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ റെഡിയാവും എന്നുള്ളത്. അങ്ങനെ എന്താ തീയൊക്കെ പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഓലക്കടിയിൽ പിടിച്ച് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും, കാരണം മയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു നനവ് ഫീൽ ചെയ്യുമല്ലോ. അപ്പം കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മണ്ണെണ്ണയ്ക്ക് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കത്തിച്ചെടുക്കും കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ എൻ്റെ വീഡിയോസ് ഒന്നും കൂടി റീച്ച് ആവുള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി നോക്കണേ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇമോജിയോ അല്ലെങ്കിൽ ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തീയൊക്കെ നല്ല പോലെ കത്തിക്കിട്ടിട്ടുണ്ട്. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എണ്ണയൊക്കെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടി നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ എണ്ണയൊക്കെ തൂവി കൊടുത്തതിന് ശേഷമാണ് ദോശ ചുട്ടെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നല്ല നീർദോശ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചൂടാവാതെയൊക്കെ പാരാണെങ്കിൽ ഒന്നിങ്ങനെ ഒട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ ചട്ടിയൊക്കെ മയക്കിയെടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും എണ്ണ എന്താ പറയുക അതിന് മുകളിലായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോൾ മൺചട്ടി ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു പൂപ്പലൊക്കെ വന്നിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് ദോശയൊക്കെ കിട്ടാത്ത രീതിയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഒരു തരായി ദോശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു ദോശ ചട്ടിയിൽ നിന്ന് കിട്ടുമല്ലേ എന്നറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഒരു ഭാഗമൊക്കെ ചട്ടിയിൽ നിന്ന് വേറിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ഫ്ലോപ്പായ പോലെ ഫീൽ ചെയ്തു കേട്ടോ. ഇങ്ങനത്തെ ദോശ ചുടുന്ന സമയത്ത് നമുക്ക് നല്ല ക്ഷമ വേണം കേട്ടോ. കാരണം ചട്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കേണ്ടി വരും. വീഡിയോ ചെയ്യുന്ന സമയത്ത് മോളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിലൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. കുഞ്ഞു കുഞ്ഞു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് അതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ടോട്ടോട്ടോ എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ എന്താ പറയുക വീഡിയോ ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അങ്ങനെ ശീലമായിപ്പോയിട്ടോ. അത് ഞാൻ മാക്സിമം ആദ്യമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെയും പിന്നെയും അതിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ, അത് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഇതുകൊണ്ടാണ്. അങ്ങനെ ഇതാ ബാക്കിയുള്ള നീർദോശയും കാര്യങ്ങളൊക്കെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അധികം ഈ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങനെ വേഗം പെട്ടെന്ന് കഴിക്കലാണ് കേട്ടോ. പിന്നെ നമ്മൾ അല്ലാതെ നമ്മൾ കഴിക്കുന്നില്ല. പിന്നെ അധികം ചിലപ്പം ഈ ഒരു ദോശയ്ക്ക് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇതുപോലെ ചൂടോടൊക്കെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ്, കറീൻ്റെ ഒരു ആവശ്യം വരാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കറിയും കാര്യങ്ങളൊന്നും റെഡിയാക്കുന്നില്ല. അങ്ങനെ ഇതാ ഓരോ ദോശ ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഏകദേശം കഴിയാനായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലത്തെ ദോശ ഓട്ടടൊക്കെ ചുടുമ്പോൾ ഞാൻ പൊതുവേ പറയുന്ന കാര്യമാണ് നമുക്ക് ബാക്കിയുള്ള പണികളും കൂടി ചെയ്യട്ടോ. ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ടൈം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതാ ഞാൻ ദോശ ചുടലും കൈക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പം വേഗം നമ്മൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കുകയാണ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താ തിണ്ട് ശരിക്കും ടൈലൊന്നും ഇടാത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഇടങ്ങേറുണ്ടാവും, കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇടങ്ങേറായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു ഏരിയയും കൂടി നല്ല വൃത്തിക്ക് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് ഉറുമ്പ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുടച്ചെടുക്കാറാണ്. പിന്നെ ഇതാ ഇതുപോലെ കുറേ ടോയ്സ് നമ്മളെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ നമ്മളെ വീട്
മൊത്തം ഇതുപോലത്തെ ടോയ്സ് ആയിരിക്കുമല്ലേ. അപ്പം ഞാൻ ടോയ്സൊക്കെ മക്കളോട് തന്നെ എടുത്ത് വെക്കാൻ അങ്ങനെ ശീലിപ്പിക്കാറാണ് കേട്ടോ പതിവ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഇല്ലാത്ത സമയമാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ അടിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് അതൊക്കെ ഒന്ന് പുറക്കിയെടുത്തു കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് അവർ കളിച്ച് ആകെ ചമ്മി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം ഒക്കെ മാറ്റി ഒന്ന് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ ആ സമയം തന്നെ വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ വേവിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കിയിട്ടുള്ളത് ചെറുപയറും ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അത് നമ്മൾ നല്ലപോലെ കുക്കറിലിട്ടിട്ട് അങ്ങനെ തലേന്ന് തന്നെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കുക്കറിലിട്ടിട്ട് കൂക്കിച്ച് അങ്ങനെ ചെറുപയർ കറി ഉണ്ടാക്കിയതാണ്. ഒരിത്തിരി തേങ്ങ അരച്ചുങ്ങാണ്ട് പാർന്ന് അതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഞാൻ കറി ഇതാ തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വേറൊരു പാനിൽ പുറത്ത് ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ചിക്കനൊക്കെ കുറച്ചുണ്ടാവുന്ന സമയത്ത് നമുക്ക് നല്ല ഗ്രേവിയിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ചിക്കനും ആ ഒരു ഗ്രേവിയും മാത്രം മതി കേട്ടോ. പേരൊന്നും എനിക്കറിയില്ല സംഭവം. ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അങ്ങനെ ഇതാ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്. കുറച്ചു നേരം ഒന്ന് മസാല പിടിച്ച് ഞാൻ വെക്കിച്ചാൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ വേഗം തന്നെ ചിക്കന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊരിച്ചെടുക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. അതിൽ വേറൊരു പണി ചെയ്യാണ്ടേ. അങ്ങനെ ഇതാ ചിക്കനൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ആ ഗ്രേവി കടന്നിട്ട് അങ്ങനെ റെഡി ആവും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ ചുവന്ന മുളക് ഉണ്ടല്ലോ, അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചുവന്ന മുളക് എടുക്കുക. വെളിയുള്ളി ഒരു വെളിയുള്ളി എടുത്താൽ മതി. പിന്നെ ചെറിയ തക്കാളി ആണെങ്കിൽ 2.5 എടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ മുളക് നേരത്തെ തന്നെ ചിക്കനിലും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക ഇതിലും ഇടുന്നുണ്ടല്ലോ അരക്കണയിലും. അതുകൊണ്ട് മുളകും പൊടി വേണ്ട. മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ചിക്കൻ പൊരിച്ച് എടുത്തതിന് ശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ ഗ്രേവിയും കൂടി അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് എന്താ പറയുക വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ തന്നെ ആകുമ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ആ ഒരു റെസിപ്പിയൊക്കെ റെഡിയാക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.